ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ തൊഴിയൂർ സുനിലിൻ്റെ യഥാർത്ഥ കൊലയാളികളെ ഇപ്പോൾ നിയമത്തിന് മുന്നിലേക്ക് ക്രൈംബ്രാഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ് സി പി ഐ എം പ്രവർത്തകരാണ് സുനിലിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് ഏഴ് സി പി ഐ എം പ്രവർത്തകരെയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെയും അന്ന് കോൺഗ്രസ്സിന് തിരുത്തൽവാദി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽപ്പെട്ട തിരുത്തൽവാദി കോൺഗ്രസ്സുകാരായ അഞ്ചു പേരെയും ചേർത്ത് കൊണ്ടാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ഒടുവിൽ നാല് സി പി ഐ എം പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്ക് കീഴ്ക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു ഇതിനെതിരെ ഈ നാല് സി പി ഐ എം പ്രവർത്തകരും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഈ കാര്യത്തിൽ ചില സംശയങ്ങൾ പുറപ്പെടുവിക്കുകയും അതേ തുടർന്ന് പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിനായിരുന്നു കൊഴിയൂർ സുനിൽ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം അർദ്ധരാത്രി അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സി പി എം പ്രവർത്തകരാണ് സ്വാഭാവികമായും ആർ എസ് എസ് പ്രവർത്തകനായ സുനിലിനെ കൊല്ലുന്നത് എന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഈ ചിത്രം മാറി മറിഞ്ഞിരിക്കുകയാണ് ജംഇയത്തുൽ ഹിസാനിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പാണ് അന്ന് സുനിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ സംഘടനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇവർ എട്ട് കൊലപാതകങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വാടനാപ്പള്ളി സന്തോഷ് കൊലപാതകം കയ്പമംഗലം രാജീവിനെ കൊല കൊലപ്പെടുത്തിയ കേസ് കൊല്ലങ്കോട് താമിയെ കൊലപ്പെടുത്തിയ കേസ് ഒപ്പം തന്നെ നോമ്പുകാലത്ത് ത്ത് തുറന്നിരുന്ന സിനിമാ തിയേറ്ററുകൾ മലപ്പുറത്ത് വ്യാപകമായി ആ കാലഘട്ടത്തിൽ കത്തിച്ചിരുന്നു ആ സിനിമാ തിയേറ്റർ കത്തിച്ചതിന് പിന്നിലും ജംഇയത്തുൽ ഹിസാനിയ ആണെന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുകയാണ് അത്തരത്തിൽ വളരെ നിഗൂഢമായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ് ജംഇയത്തുൽ ഹിസാനിയ പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി നിർജ്ജീവമായിരിക്കുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സുനിൽ വധക്കേസിൽ ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്ന മൊയ്ുദ്ദീൻ അന്ന് കരാട്ടെ അധ്യാപകനായിരുന്നു പിന്നീട് മലപ്പുറത്ത് അദ്ദേഹം ഹോട്ടൽ തൊഴിലാളിയായി മാറി ആ കാലഘട്ടത്തിൽ അതായത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം മുസ്ലിം യുവാക്കളുടെ അതൃപ്തി മുതലെടുക്കാനായി നിരവധി തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ രൂപപ്പെടുകയുണ്ടായി സുന്നി ടൈഗർ ഫോഴ്സ് അടക്കമുള്ള നിരവധി സംഘടനകൾ ബാബറി മസ്ജിദ് തകർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടലെടുത്തിരുന്നു അക്കൂട്ടത്തിലൊരു സംഘടനയാണ് ജംഇയത്തുൽ ഹിസാനിയ വളരെ അതിരഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഇവർ പല കൊലപാതകങ്ങളും നടത്തിയിട്ട് എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ മേൽ കുറ്റം കുറ്റം ആരോപിക്കുകയാണ് ചെയ്യുന്നത് ആർ എസ് എസ് കാരനെ കൊലപ്പെടുത്തിയിട്ട് അത് സി പി എം പ്രവർത്തകരുടെ മേൽ കെട്ടിവെക്കാനുള്ള പ്രചരണങ്ങൾക്ക് മുൻകൈ എടുക്കുന്നു മറിച്ചും സംഭവിക്കാറുണ്ട് സി പി ഐ എം പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ട് അത് ആർ എസ് എസ്സുകാരാണെന്ന് പ്രചരിപ്പിക്കാറുണ്ട് ഇത്തരത്തിൽ നിരവധി നിഗൂഢ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് ജംഇയ്യത്തുൽ ഹിസാനിയ എന്നാണ് എന്നാണിപ്പോൾ ക്രൈംബ്രാഞ്ച് വെളിപ്പെടുത്തുന്നത് ഏതായാലും ഈ സംഘടന ഇപ്പോൾ നിർജ്ജീവമായ ഈ സംഘടനയുടെ അന്നത്തെ പ്രവർത്തകർ ആരെല്ലാമാണ് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തിച്ചേരുന്നത് അത്തരത്തിലുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് വ്യാപിപ്പിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിട്ട പ്രകാരം എട്ട് കൊലപാതകങ്ങളിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പുനരന്വേഷിക്കുകയാണ് ഈ എട്ട് കൊലപാതകങ്ങൾക്ക് പിന്നിലും ജംഇയത്തുൽ ഹിസാനിയ ആണെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ബലമായിട്ടുള്ള സംശയവും ആ അന്വേഷണം ആ രീതിയിലാണ് പുരോഗമിക്കുന്നത്